വിമാനയാത്രയെന്ന സ്വപ്നം അയൽക്കൂട്ടത്തിലൂടെ സഫലമാക്കിയിരിക്കുകയാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 15 കൂട്ടായ്മ. കൈരളി കുടുംബശ്രീയുടെ 25 വാർഷികമാണ് വിമാനയാത്രയിൽ ബാംഗ്ലൂരിലെത്തി ആഘോഷിച്ചത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമാണ് ഈ 15 സംഘം ബാംഗ്ലൂരിലേക്ക് വിമാനം കയറിയത്. ഇതിൽ പലരും ആദ്യമായാണ് എയർപോർട്ട് കാണുന്നത് തന്നെ. 25 വാർഷികം ആഘോഷിക്കുന്നതിന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഫ്ലൈറ്റ് യാത്ര. ഇവിടെ നിന്ന് ബാംഗ്ലൂരിന് പോയി. ബാംഗ്ലൂരിൽ ഞങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ 25 വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു. 15 അംഗങ്ങളുണ്ട്. 15 അംഗങ്ങളുടെ ഒത്തൊരുമയാണ് ഈ വാർഷികം ഇതുപോലെ ആഘോഷിച്ച് ഞങ്ങൾക്ക് ഇടയായത്. 35-70 മധ്യേ പ്രായമുള്ള അയൽക്കൂട്ടത്തിലെ അംഗങ്ങളായ വനിതകളാണ് വിമാനയാത്ര പൂർത്തിയാക്കിയത്. രാവിലെ 1:45 എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ വരെയുള്ള യാത്ര ഇവർക്ക് പ്രത്യേക അനുഭവമാണ് നൽകിയത്. ഫ്ലൈറ്റിന് ബാംഗ്ലൂരെത്തി. അവിടുന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ 15 ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ എല്ലാവരും പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ സഹായിക്കാൻ ഞങ്ങളുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കാനും എടുക്കാനും ആ വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ മൈസൂർക്ക് പോയത്. അവിടെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ പല കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. തുടർന്ന് മൈസൂരിലെത്തി പാലസും ദേവാലയങ്ങളും ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ലിജിമോൾ ഷിബുവാണ് സംഘത്തിന് നേതൃത്വം നൽകിയത്. 15 ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ 25 വാർഷികം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വെച്ച് ആഘോഷിക്കുന്നതിനും ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തി 15 ഒത്തൊരുമിച്ച് ബാംഗ്ലൂർ വെച്ച് ഞങ്ങളുടെ വാർഷികം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നതും. ഞങ്ങൾ ആദ്യമായിട്ടാണ് എയർപോർട്ട് അതിനകത്ത് കയറുന്ന. എയർപോർട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്ന ആദ്യമായിട്ട്. ഇങ്ങനെ പുറത്തു നിന്ന് കാണുന്ന ഒരു ഫീലിംഗ് ഞങ്ങളിൽ അകത്തോട്ട് കയറുമ്പോൾ. പിന്നെ എന്നാ നല്ലൊരു യാത്രയായിരുന്നു. ഈ 15 നല്ല സന്തോഷത്തോടെ പോയൊരു യാത്രയായിരുന്നു. വിമാനം ഉയരത്തിലെത്തിയപ്പോൾ ചെറിയ തോതിൽ പേടി തോന്നിയവരും സൈഡ് സീറ്റ് കിട്ടാത്തതിൽ സങ്കടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. ഫ്ലൈറ്റ് കയറാൻ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. സൈഡ് സീറ്റ് കിട്ടാത്തൊരു കിട്ടിയോ, സൈഡ് പിന്നെ കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ചിലർക്കേ കിട്ടിയുള്ളൂ, ചിലര് സങ്കടപ്പെട്ടു. വരും വർഷങ്ങളിലും വിമാനയാത്ര ചെയ്യണമെന്നാണ് ഈ കൂട്ടായ്മയുടെ ആഗ്രഹം. ഞങ്ങൾ എല്ലാ വർഷവും ടൂറൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. എല്ലാവരുടെയും വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ അടുത്ത വർഷങ്ങളിലും ഇനി മുന്നോട്ട് ഞങ്ങൾ ഓരോ ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അയൽക്കൂട്ടം എന്നാൽ നിക്ഷേപത്തിനും ലോണിനുമുള്ള മാർഗം മാത്രമാകാതെ വിനോദത്തിനുള്ള അവസരവും കൂടി കണ്ടെത്തണമെന്നാണ് ഈ കൂട്ടായ്മ കാണിച്ചു തരുന്നത്. ചക്കിൽ പരന്ന് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിൽ പരന്ന്.